ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന നമുക്ക് നൽകിയ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതിൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് നിസ്കാരം. നിസ്കാരം ഒഴിക്കുന്നവന് സലാം പറയേണ്ടതില്ല, അവൻ സലാം പറഞ്ഞാൽ മടക്കേണ്ടതില്ല. നിസ്കാരം ഒഴിക്കുന്നവന് ഇസ്ലാമിലൊരു സ്ഥാനവുമില്ല. എന്തിനധികം പറയണം, അവനൊരു വലിയ കോടീശ്വരനാണ്. ആകെ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. ആ പെൺകുട്ടിയെ അങ്കഹത്തുക്ക ബിന്ദി, എന്റെ മകളെ നിനക്ക് ഞാൻ നിക്കായി ചെയ്തു എന്ന് പറയാനുള്ള അധികാരം പോലും നിസ്കരിക്കാത്ത മനുഷ്യന് ഇസ്ലാമിക ജഡ്ജിയും ഇസ്ലാമിക കോടതിയും ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമവുമുള്ള ഒരു സ്ഥലത്ത് ഖാദി അനുവദിച്ചു കൊടുക്കൂല. നിസ്കരിക്കാത്തവൻ അത്രയും ഇസ്ലാമിൽ വളരെ നിന്ദ്യനാണ്. സ്വന്തം മകൾ എനിക്ക് ആയ ചെയ്തു കൊടുക്കാനുള്ള അധികാരം പോലുമില്ലാത്ത ഫാസിഖാണ്. ഓ സുഹൃത്തുക്കളെ, ഒരു നേരത്തെ നിസ്കാരം ഖളായി പോകല്ലേ, മറന്നുകൊണ്ട് ഖളായി പോയാൽ മനഃപൂർവം മറന്ന് കളഞ്ഞതല്ല, മറന്നു പോയതാണ് അല്ലെങ്കിൽ ഉറങ്ങിപ്പോയതാണ്. നിസ്കാരത്തിന്റെ സമയമായിട്ട് വിളിക്കാനാളൊന്നുമില്ലാതെ ഉറക്കു തെളിയുമെന്ന ഉറപ്പില്ലാതെ കിടന്നുറങ്ങിയതല്ല, ക്ഷീണത്തിൽ അങ്ങനെ അങ്ങ് ഉറങ്ങി നിസ്കാരം ബഹളായി പോയി. അതുകൊണ്ട് കുറ്റമില്ലെന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതല്ലാത്ത വിധത്തിൽ ഒരു തിരക്കിലും നിസ്കാരം ഖളാക്കല്ലേ. ഒരു നേരത്തെ നിസ്കാരം ഒരാൾ മനഃപൂർവ്വം ഖളാക്കിയാൽ, ഞാനൊരു ഉദാഹരണം പറയട്ടെ, ഇന്നത്തെ അസർ നിസ്കാരം ഒരാൾ മനഃപൂർവ്വം ഖളാക്കിയാൽ മഗ്രിബിന്റെ സമയത്ത് അദ്ദേഹം ആ നിസ്കാരം ഖളാഇ വീട്ടി. ഖളാഇ വീട്ടൽ നിർബന്ധമാണല്ലോ. ഖളാഇ വീട്ടിയതിന്റെ പുറമെ പടച്ചവനോട് പൊട്ടി പൊട്ടി കരഞ്ഞ് എന്റെ അടുത്ത് തെറ്റു വന്നു അല്ലാ മാപ്പാക്കണേ എന്ന് റബ്ബിനോട് മാപ്പ് പറഞ്ഞു. അങ്ങനെ ധാരാളം മാപ്പ് പറഞ്ഞു, നിസ്കാരം ഖളാഇ വീട്ടി. എന്നാൽ തന്നെ ആ മനുഷ്യൻ ഇന്ന് ഈശായിന് നടക്കുന്ന നിക്കാഹിന് സാക്ഷിക്ക് പറ്റൂല. ഖളാഇ വീട്ടിയിട്ടുണ്ട്, പടച്ചവനോട് കരഞ്ഞു തൗബ ചെയ്തിട്ടുണ്ട്, പക്ഷേ നിസ്കാരം ഖളാക്കിയതിനാൽ അവനതാ ഫാസിഖിന്റെ പട്ടികയിലേക്ക് പോയിട്ടുണ്ട്. അവൻ ഇനി അവന്റെ സാക്ഷി സ്വീകരിക്കണമെങ്കിൽ ഒരു കൊല്ലത്തോളം അടുത്ത ഇതേ ദിവസത്തെ അസർ വരെ ഒരൊറ്റ നിസ്കാരം ഖളാക്കാതെ ഒരു കൊല്ലം പൂർത്തീകരിച്ചാലല്ല അവനെ സാക്ഷിക്ക് പറ്റൂല. നിസ്കാരം ഖളാക്കുന്നതിന്റെ ഗൗരവത്തെ കുറിച്ച് നല്ല ബോധം വേണം. സർവനാശവും നരകത്തിലെ ഒരു വലിയ ഭാഗം തന്നെ, ഒരു താഴ്വര തന്നെ, അതേ നിസ്കാരം ശ്രദ്ധിക്കാതെ ഖളാക്കുന്നവർക്കുള്ളതാണ്. ജീവിതത്തിൽ വന്ന തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കണേ അല്ലാഹ്. മരിക്കുന്നവരെ കൃത്യമായി നിസ്കരിക്കാൻ, ഖുശുഉവോടെ നിസ്കരിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്. നിസ്കാരം കൃത്യമായി നിർവഹിക്കണം.